കറക്റ്റ്. വെറുതെ കറക്റ്റ് എന്ന് പറഞ്ഞ പോരാ, 100% പെർഫെക്റ്റ്. വിഷ്ണു, വക്കീല് മാമൻ പൊളിച്ചു കേട്ടോ. ചേച്ചി, എങ്ങനെ വന്നമ്മ? ഒരു ടാക്സി എടുത്ത് പോകണം. നിങ്ങൾ വല്ലതും കഴിച്ചായിരുന്നു കാത്തു? ഇല്ല ചേച്ചി. ഇത് കഴിയട്ടെ, നമുക്ക് ഒരുമിച്ച് കഴിക്കാൻ പോവാം. പറഞ്ഞാൽ അച്ഛോ, സാറിന്റെ സമയം വിലപ്പെട്ടതാണല്ലോ, ഞാൻ അതങ്ങ് മറന്നുപോയി. വക്കീലെ, എവിടെയാന്ന് വെച്ചാ ഒപ്പം വിരലടയോളം പതിപ്പിച്ചു. അമ്മ ചെല്ല, നിന്റെ പേരിലൂടെ അതൊന്നും വേണ്ടമ്മേ. ആദ്യം തന്നെ അച്ഛന്റെ കടം വീട്ടണം, പിന്നെ ബാക്കിയുള്ളത് രണ്ടാളുടെയും പേരി കിടക്കട്ടെ. അമ്മയുടെ പങ്കിൽ എന്നായാലും എനിക്കും അവകാശമുള്ളതല്ലേ. എനിക്കത് മതി. ഇവളുടെ ജീവിതം ഭംഗിയായി നടക്കട്ടെ. എന്നാലും ഒരെന്നാലും ഇല്ല. അമ്മ എങ്ങ ഒപ്പിട്ടെ. കാത്തു, നീ വാ. സാവിത്രി, ഇതുവരെ മാളിയേക്കൽ വിക്രമന്റെ വശമായിരുന്ന രാമനാഥ മേനോന്റെ സകല സ്വത്തുക്കളിൽ നിന്നും സ്ഥാപക ജംഗമ വസ്തുക്കളിൽ നിന്നും മേൽപ്പറഞ്ഞ മേനോന്റെ കടബാധ്യതകൾക്കുള്ളത് നീക്കിവെച്ച ശേഷം ബാക്കിയുള്ളവ സ്വമേധയാ നിങ്ങളുടെ രണ്ടാളുടെയും പേർക്ക് ഇന്ദു പറഞ്ഞ പ്രകാരം തുല്യവീതമാക്കി വിക്രമനെ എഴുതിത്തരുന്നു. കടം വീട്ടാനുള്ള ആസ്തികൾ സാവിത്രിയുടെ പേർക്ക് ഒറ്റയ്ക്കായും തരുന്നു. ഇതാണ് മൊത്തത്തിലുള്ള വ്യവസ്ഥ. ഇത് അംഗീകരിക്കുന്നുവെങ്കിൽ ഇതാ ഇവിടെ ഒപ്പിട. ഇനി സാക്ഷിക്കോളത്തിൽ രണ്ടുപേരുണ്ട്, ഒന്ന് ഇന്ദുവിന്റെ ഭാഗത്തു നിന്നും ഒന്ന് വിക്രമന്റെ ഭാഗത്തു നിന്നും. എന്റെ ഭാഗത്തു നിന്ന് വിഷ്ണു മതി. എന്റെ ഭാഗത്തു നിന്ന് ഗൗരി. കളപ്പുരക്കൽ ഗൗരി. ഗൗരി ഇവിടെ വന്നിട്ടില്ലല്ലോ. അതാ നോക്കണ്ട, ഗൗരി രജിസ്റ്റർ ഓഫീസിൽ എത്തിക്കോളൂ. കൃത്യം 11:30 പോരെ വക്കീലേ? അത് മതി, അത് മതി. വിഷ്ണു, പേരും വിലാസവും എഴുതി ഒപ്പിട്ടോളൂ. എന്നാ നമുക്കിനി രജിസ്റ്റർ ഓഫീസിലേക്ക് പോവാം. താനേ, ദേ ഇവരെയും കൂട്ടി ഇറങ്ങിക്കോ, ഞങ്ങൾ അങ്ങോട്ട് വന്നേക്കാം. ചെറിയൊരു കൊടുക്കൽ വാങ്ങൽ കൂടി ഞങ്ങൾ തമ്മിലുണ്ട് അല്ലേ എന്തു കുട്ടി? ഓ അതെ. അമ്മ നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ വിഷ്ണുവിന്റെ കൂടെ അവിടെ എത്തിക്കോളാം. പിന്നെ വക്കീൽ അമ്മയുടെ ഒപ്പം ഉണ്ടാവണം. മോളെ ഭയപ്പെടണ്ട, ഒന്നുമില്ല അമ്മേ. കാത്തു, നീ അമ്മയോടൊപ്പം ചെല്ലേ. വരൂ.
ശരി. വിഷ്ണു, ആ മെമ്മറി കാർഡ് ഇങ്ങോട്ട് താ. പിടി വിക്രമ, നിന്റെ ഉറക്കം കെടുത്തിയ മെമ്മറി കാർഡ്. ഒറ്റ ദിവസത്തേക്ക് ഈ വിക്രമന്റെ ഉറക്കം നീ കെടുത്തി എന്നുള്ളത് നേരെ. എന്റെ ഉറക്കം കെടുത്തിയവരുടെ ഉറക്കം ഞാനും കെടുത്തും. അതാണ് എന്റെ ശീലം. ഇനിയിപ്പോ നീ നാട്ടിലേക്ക് മടങ്ങൂലോ. അത് സാരല്ല, അവിടെ വന്നിട്ടാണെങ്കിലും ഈ വിക്രമൻ നിന്റെ ഉറക്കം കെടുത്തും. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നാട്ടിലേക്ക് മടങ്ങുന്ന ഞാനോ തന്നോട് ആരെയ്യാൻ ആവശ്യമൊക്കെ പറഞ്ഞേ? എന്റെ ഉറക്കം കെടുത്താൻ ഒറ്റപ്പാലം വരെ കാർ ഓടിച്ച് ഇന്ധന നഷ്ടം വരുത്തണ്ട മാളിയേക്കൽ വിക്രമ. എല്ലാം തിരിച്ചു കിട്ടിയെങ്കിലും ഒരു കടം കൂടി നമ്മൾ തമ്മിൽ ബാക്കി കിടപ്പുണ്ട് വിക്രമ. എന്റെ അച്ഛന്റെ പ്രാണനെടുത്ത കടം, അതും കൂടെ വീട്ടാതെ ഞാൻ എങ്ങനെ പോവാ? എഴുതി വച്ചോ നീ, നിന്റെ എല്ലാ ആടയാഭരണങ്ങളും ചെങ്കോലും കിരീടമൊക്കെ അഴിച്ച് വെപ്പിച്ചിട്ട് ഒരു പുഴുനെ പോലെ ഞാൻ ചവിട്ടി അരയ്ക്കും. എന്നിട്ട് മാത്രമേ ഈ ഇന്ദുക്കൂട്ടനാട്ടിൽ നിന്ന് വണ്ടി കയറൂ. വാടാ വിഷ്ണു. നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ച് കോൺഫിഡൻസ് കളയണ്ട, ഇനി കാര്യങ്ങൾ നമുക്ക് ഫേസ് ചെയ്തില്ലേ പറ്റൂ. അറിയാത്തത് കൊണ്ടല്ല സഞ്ജയ്, എന്റെ ടെൻഷൻ മുഴുവൻ ചേച്ചിയമ്മയെ ഓർത്തിട്ടാ. ആ പാവം ഈ വാർത്ത കൂടി എങ്ങനെ താങ്ങുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നേ വരെ ചേച്ചിയമ്മ അറിയാത്ത ഒരു കാര്യം പോലും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. എന്നിട്ടും ശിവേട്ടനത് എങ്ങനെ അവരുടെ മുമ്പിൽ ഒളിപ്പിക്കാൻ കഴിഞ്ഞു? എല്ലാവരെയും പൊട്ടന്മാരാക്കി പാവ ശിവേട്ടൻ ഇത്രയും കാലം അഭിനയിക്കായിരുന്നല്ലോ ദൈവമേ. അവരെത്തിയെന്ന് തോന്നുന്നു. വരണം വരണം, ദേ നിങ്ങൾക്കുള്ള ചായയും കൂടെ കരുതിയിട്ടുണ്ട്, എടുത്തു. ദേവട്ട, അങ്ങനെ എല്ലാം ഭംഗിയായി കഴിഞ്ഞു. വിക്രമൻ ടോട്ടലി ഫ്ലാറ്റ്, എടുത്തമ്മ അവന് പൊളിച്ചടുക്കി. ഒക്കെ ഞാൻ അറിഞ്ഞടാ. ഇത് ഡോക്ടർ സഞ്ജയ്. പിന്നെ ഡോക്ടർ നമ്മുടെ ശിവേട്ടന്റെ ഫ്രണ്ടും. അത് കൊള്ളാലോ. എടുത്തമ്മേ, എങ്ങനെ ഒത്ത് ഈ സൂപ്പർ കോംബോ? അതൊക്കെ ഒത്തത്തെ ദൈവനിശ്ചയടെ വിഷ്ണു. അതെ, ദൈവനിശ്ചയം തന്നെ ഇന്ദുവിനെ വർഷങ്ങൾക്ക് ശേഷം ഇവരിലേക്ക് എത്തിച്ചത്. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളിപ്പോ അറിയാറുന്നോടാ. ഇനിയുള്ള കാലവും ശിവേട്ടനെ വെറുത്ത് നമ്മൾ ജീവിച്ചേനെ. ദേവേട്ടാ, എടുത്തമ്മേ, നിങ്ങൾ എന്താ ഇങ്ങനെ എങ്ങും തൊടാതെ സംസാരിക്കുന്നത്? ശിവേട്ടനെ വെറുത്ത് ജീവിച്ചെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ ശിവേട്ടനെ എന്ത് സംഭവിച്ചെന്നാ നിങ്ങൾ പറയുന്നത്? അത് സഞ്ജയ് തന്നെ നിന്നോട് പറയും. സഞ്ജയ് പ്ലീസ്.
ഒന്നും മറക്കണ്ട, ഇവനും കൂടി ആ സത്യം അറിയട്ടെ, അതാ നല്ലത്. ഫ്രീ ആയി കാണൂ നിങ്ങളുടെ പ്രിയപ്പെട്ട പരമ്പരകൾ എവിടെയും എപ്പോഴും.